ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവിൽ അനുഗ്രഹീതരും ദൈവത്താൽ ധന്യരും ദൈവവചനപ്രകാരം ജീവിപ്പാൻ മനസ്സ് വയ്ക്കുന്നവരുമായ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ കർത്തൃദാസന്മാരെ നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ വിനീതമായിരിക്കുന്ന സ്നേഹവും വന്ദനവും അറിയിക്കുകയാണ് ഈ നല്ല സുദിനത്തിലും ദൈവിക കൃപകളും അനുഗ്രഹങ്ങളും നന്നായി അനുഭവിച്ചും ആസ്വദിച്ചും അറിയാൻ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് എല്ലാ ആനുകൂല്യങ്ങളും നന്മകളും അവരവരായിരിക്കുന്ന സ്ഥാനത്ത് ലഭിക്കട്ടെ ഇന്ന് നിങ്ങളിടപെടുന്ന എല്ലാ കാര്യത്തിലും ദൈവത്തിൻ്റെ നടത്തിപ്പും നടപടിയും ഉണ്ടാകട്ടെ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടു ഇതിനെല്ലാം മുഖാന്തരവും കാരണഭൂതനുമായ നമ്മുടെ കർത്താവിനെ ഒരു പ്രാവശ്യം കൂടെ ഈ ശുശ്രൂഷയ്ക്ക് ഈ വചനം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഒരുങ്ങുന്നതിനേക്കാൾ മുമ്പ് എൻ്റെ ഹൃദയം തുറന്ന് ദൈവാതി ദൈവത്തിന് നമ്മുടെ രക്ഷകന് നന്ദിയോടെ സ്തോത്രം ചെയ്തുകൊണ്ട് ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ട് ദൈവ വചന ധ്യാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ് വിവിധ സ്ഥലങ്ങളിൽ വിശിഷ്യ ഇന്ത്യയുടെ വലിയ പട്ടണങ്ങളിൽ ഒത്തിരി നമ്മുടെ സഹോദരങ്ങൾ പ്രിയപ്പെട്ടവർ ഭാരത്തിലാണ് ഇപ്പോഴത്തെ രോഗവ്യാപനം നിമിത്തം ഒരുപാട് പേര് ഭയത്തിലും ഭീതിയിലുമാണ് പ്രത്യേകിച്ച് ഈ മെസ്സേജ് കേൾക്കുന്ന ഈ വാട്സാപ്പ് ഗ്രൂപ്പിലെ നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിപ്പാൽ നമ്മൾ കടപ്പെട്ടവരാണ് ഭാരതത്തിന് വേണ്ടി പല സ്ഥലങ്ങളിൽ പ്രാർത്ഥന നടക്കുന്നു വിശേഷിയാൽ വിദേശ രാജ്യത്തൊക്കെ ദിവസങ്ങൾ മാറ്റിവെച്ച് പ്രാർത്ഥിക്കുന്നു എന്നറിയുന്നു അതിനൊക്കെയായി സ്തോത്രം ചെയ്യുന്നു ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ച് ഡൽഹിയിൽ ബോംബെയിൽ ബാംഗ്ലൂർ ഹൈദരാബാദിൽ വടക്കേരിട സംസ്ഥാനങ്ങളിലെ പ്രധാന പട്ടണങ്ങളിൽ അവിടെയൊക്കെ ആയിരിക്കുന്ന ഈ വചനം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളെയും കുടുംബാംഗങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് വളരെ പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവ് നിങ്ങൾക്ക് ബലം തരട്ടെ രോഗശാന്തി തരട്ടെ അസാധാരണമായിരിക്കുന്ന ശരീരത്തിന് ഇമ്മ്യൂണിറ്റി പവർ തരട്ടെ ഇതെല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ധൈര്യമായിരിക്കുക നമ്മുടെ കർത്താവ് കൈവിടുകയില്ല ചുറ്റുവട്ടത്ത് സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഭീതി പരക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടാതിരിക്കുക നമ്മുടെ കർത്താവ് നമ്മളോട് പറഞ്ഞതാണ് ഭയപ്പെടേണ്ടതാണ് ധൈര്യമായിരിക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു കൂട്ടം ആൾക്കാരുണ്ട് അവരെല്ലാം നിങ്ങളെ സ്നേഹിക്കുന്നു കരുതുന്നു അതുകൊണ്ട് ദൈവകൃപയിൽ ശരണപ്പെടുക വചനത്തെ മുറുക പിടിക്കുക ദൈവം നിങ്ങളെയും കുടുംബത്തെയും മക്കളെയും ജയത്തോടെ നടത്തട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തേക്കുള്ള സ്വർഗീയ ദൂതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരികയാണ് യഷ്യാവിൻ്റെ പ്രവചനം അൻപത്തിയേഴാം അധ്യായം പതിനാലാം വാക്യം യഷ്യാ പ്രവചനം ചാപ്റ്റർ ഫിഫ്റ്റി സെവൻ വേഡ്സ് ഫോർട്ടീൻ വാക്യം ഇങ്ങനെയാണ് മലയാളത്തിൽ നികത്തുവീൻ നികത്തുവീൻ വഴി ഒരുക്കുവീൻ എൻ്റെ ജനത്തിൻ്റെ വഴിയിൽ നിന്ന് ഇടച്ച നീക്കിക്കളവീൻ എന്ന് അവൻ അരുളി ചെയ്യുന്നു ഞാൻ ആ വാക്യം ഒന്ന് ഇംഗ്ലീഷിൽ കൂടെ വായിക്കാം കുറച്ചുകൂടെ സുതാര്യവും സുന്ദരവും ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് വേർഷനിൽ കിടക്കുന്നതാണ് ആ വാക്യം ഇങ്ങനെയാണ് ബിൽഡപ്പ് ബിൽഡപ്പ് ദ റോഡ് പ്രപ്പയർ ദ ഹൈവേ റിമൂവ് എവറി ഓഫ് ഫ്രം മൈ പീപ്പിൾസ് വേ കുറച്ചൂടെ മറ്റേ മലയാളത്തേക്കാൾ ചിന്താഗതിയിൽ കേൾവിയിൽ വാക്കുകളിൽ കുറച്ചോടെ അർത്ഥം തിങ്ങി നിൽക്കുന്നത് ഈ വാക്കുകളാണെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഈ ദിവസങ്ങളിൽ ധ്യാനത്തിൽ പ്രത്യേകിച്ച് ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി കർത്താവിൻ്റെ പാതുപിടുത്തിൽ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ബോധിപ്പിച്ച കാര്യമാണല്ലോ പങ്കുവയ്ക്കുന്നത് അത് നിങ്ങൾക്ക് ബോധ്യമാകുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു നമുക്കെല്ലാവർക്കും വേണ്ടി ദൈവം ദൈവത്തിൻ്റെതായ വഴികൾ ഓരോരുത്തരുടെ സ്ഥിതി അനുസരിച്ച് നിലയനുസരിച്ച് നമ്മൾ എത്തേണ്ട ഒരു 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 സ്ഥലത്തെത്താൻ ദൈവത്തിൻ്റെ കയ്യിൽ വഴിയുണ്ട് ദൈവം നമുക്ക് ഓരോരുത്തർക്കും അതിനുള്ള വഴി ഒരുക്കി വെച്ചിട്ടുണ്ട് എൻ്റെ വഴിയായിരിക്കത്തില്ല നിങ്ങളുടെ വഴി ഓരോരുത്തർക്കും വഴിയുണ്ടെന്നാണ് തിരുവഴുത്തിൽ പറയുന്നത് അതിന് വേദപുസ്തകത്തിലെ ആലങ്കാരികമായിരിക്കുന്ന ചില പ്രയോഗങ്ങളൊക്കെ ഉണ്ട് ആകാശത്ത് പരിന്തിന് വഴിയുണ്ട് സമുദ്രത്തിൽ കപ്പലിന് വഴിയുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഓരോന്നിനും ഓരോ വഴിയാണ് ട്രെയിൻ പോകുന്ന വഴി കൂടെ കാറ് പോകില്ല ഫ്ലൈറ്റ് പോകണമെങ്കിൽ വേറെ വഴിയുണ്ട് അതിനെല്ലാം വഴിയുണ്ട് ആകാശത്തൂടെയാണ് പോകുന്നതെങ്കിലും അതിനൊക്കെ കണ്ട്രോളുണ്ട് ഇന്ന വഴി കൂടെ പോകാവണമെന്നുണ്ട് വിശാലമാണ് ഈ വാനവിഹായസ് ഹായ്സ് പക്ഷേ അതിൽക്കൂടെ ഏതിലേക്കെങ്കിലും പോകണമെന്ന് പൈലറ്റ് വിചാരിച്ച നടക്കുകയല്ല അതിന് വ്യക്തമായ വഴിയുണ്ട് കടൽ വിശാലമല്ലേ ഏതിൽക്കൂടെ എങ്കിലും പോകാമെന്ന് നമ്മൾക്ക് തോന്നുമ്പോൾ തോന്നും അത് ഏതിലേക്കുള്ള തിരിച്ചു മറിച്ചങ്ങ് പോയാൽ പോരെ എന്ന് തോന്നും പറ്റിയല്ല കപ്പലിന് കപ്പൽ പാതകളുണ്ട് ഇതിനെല്ലാത്തിനും വഴിയുണ്ട് എല്ലാത്തിനും വഴിയുണ്ട് അതിൻ്റേതായ വഴിയിലൂടെയാണ് അത് സഞ്ചരിക്കുകയുള്ളൂ എല്ലാവരും എല്ലാ വഴിയിലൂടെയും സഞ്ചരിക്കുകയല്ല എല്ലാ ജീവികളും എല്ലാ വഴിയിലൂടെയും സഞ്ചരിക്കുകയല്ല അതിനൊക്കെ അതിൻ്റേതായിരിക്കുന്നൊരു ക്രമീകരണം ദൈവം ചെയ്തിട്ടുണ്ട് സത്യസന്ധമാണ് അതിനെക്കുറിച്ച് വളരെ വ്യക്തവും വിശാലവുമായി പഠിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നു എല്ലാ ജീവജാലങ്ങളും എല്ലാ വഴിയിലൂടെയും സഞ്ചരിക്കുകയില്ല എല്ലാ സൗകര്യങ്ങളും ഉള്ള ലോകത്താ ജീവിക്കുന്നതെങ്കിലും അതിന് അതിൻ്റേതായിരിക്കുന്ന വഴിയുണ്ടെന്നാണ് വേദപുസ്തവം നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പോൾ വേറൊരാളുടെ വഴി കൂടെ നമ്മൾ പോകാൻ നോക്കണ്ട നമുക്ക് നമ്മുടേതായ വഴിയുണ്ട് മനസ്സിലായോ സ്തോത്രം ചില ആൾക്കാർ പറയില്ല ഇപ്പോൾ കുഞ്ഞുങ്ങണം തന്നെ ചില ആളുകളുടെ വീട്ടിലേക്ക് ഒന്നും ചെയ്യണ്ട ഇങ്ങോട്ട് വന്ന് കാര്യങ്ങൾ നടത്തി ദൈവഹിത പ്രകാരം ആരെങ്കിലും ഒരാൾ വന്നു സംസാരിച്ചു അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നിന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞപ്പോൾ ഒരു വഴി അങ്ങ് തെളിഞ്ഞു വരുവാണ് ചിലർ പറയും എൻ്റെ പൊന്നു പാസ്റേ ഉള്ള മാറ്റുമോണിൽ ആടിലെല്ലാം കൊടുത്തു എല്ലായിടത്തും കൊടുത്തിട്ട് നടക്കുന്നില്ല നിങ്ങൾക്ക് ചിലപ്പോൾ അതിൽ കൂടി ആയിരിക്കുകയല്ല വഴി നമ്മളിപ്പോൾ കൊടുക്കുക എന്നുള്ളത് മാനുഷികമായിരിക്കും എന്നുള്ള അപ്പൻ്റെ അമ്മയുടെ ഭാഗത്തുള്ള കടപ്പാടാണ് പക്ഷേ നിങ്ങളുടെ കുഞ്ഞിൻ്റെ വിവാഹം നടക്കാൻ ദൈവം വെച്ചിരിക്കുന്നൊരു വഴിയുണ്ട് അതെങ്ങ് തെളിഞ്ഞു വരണം അതിനെ ഞാൻ ഈ ദിവസങ്ങളൊക്കെ പറയുന്നത് ചുമ്മാ ഇരുന്നിട്ടും ആരുടെയെങ്കിലും പുറകെ നടന്നിട്ടെങ്കിലും ആരെങ്കിലും പോയ വഴി കൂടെ പോയാലും നടക്കുകയല്ല നമ്മളാ വഴി തെളിച്ചെടുക്കാൻ ദൈവത്തിൻ്റെ പാതപ്പെടുത്തി പ്രാർത്ഥിക്കണം അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനകളിലാണ് ദൈവത്തിൻ്റെ വഴി തെളിയുന്നത് ഇന്നലെ ഞാൻ പറഞ്ഞു വചനത്തിലാ വഴി കടക്കുന്നത് അത് വായിക്കണം ധ്യാനിക്കണം വഴി തെളിഞ്ഞു വരും പ്രാർത്ഥിക്കണം വഴി തെളിഞ്ഞു വരും അതാണ് തിരുവഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവത്തോട് കരയുമ്പോൾ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ വഴിയുണ്ടാകുക എരിഹോവിലേക്ക് കയറാൻ അവർ നോക്കിയിട്ടൊരു വഴിയില്ല സ്തോത്രം യോശുവ എന്ന നേതാവ് അതിരാവിലെ ദൈവത്തിൻ്റെ സന്നിധി പോയിരിക്കുമ്പോൾ ദൈവം പറഞ്ഞു കൊടുത്തു എങ്ങനെ അതിനകത്ത് കയറാം വഴിയുണ്ട് ഓരോ കാര്യത്തിനും ദൈവം വഴി പറഞ്ഞു കൊടുക്കുന്ന ദൈവമാണ് ഇന്നത്തെ ചിന്തയ്ക്കകത്ത് മൂന്ന് കാര്യങ്ങൾ അതിനകത്ത് കിടക്കുന്നുണ്ട് ഞാൻ ഇംഗ്ലീഷ് വാക്ക് തന്നെ എന്ന് ചിന്തിച്ചുകൊണ്ട് പറയട്ടെ ആദ്യത്തെ നഗത്വീൻ നികത്വീൻ എഴുതിയിരിക്കുന്നത് മലയാളത്തിൽ തെറ്റില്ലായിരിക്കാം ബിൽഡപ്പ് എന്നാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ബിൽഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു വഴിയും തന്നെ ഉണ്ടായതല്ല അതാരെങ്കിലും ഉണ്ടാക്കിയതാണ് ബിൽഡപ്പ് ചെയ്യുകയാണ് വഴി നിങ്ങളുടെ മക്കൾക്കുള്ളത് നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ കുടുംബത്തിനുള്ളത് ചുമ കയ്യും കെട്ടിയിരിക്കുമ്പോൾ ചുമ കണ്ണടച്ചിരിക്കുമ്പോൾ മുമ്പിലൂടെ തന്നെ വഴി ഇങ്ങനെ പാ നിവർന്നു വരുമ്പോൾ നിവർന്നു വരുമെന്നുള്ള ആശയമല്ല അതിനകത്ത് പിന്നെ എന്താ വഴി ഉണ്ടാക്കുക വഴി ഉണ്ടാക്കുക അത് ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ ആളുകളോട് സംസാരിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ അങ്ങനെയൊക്കെയല്ലേ നിങ്ങൾ സുതാര്യമായി ചിന്തിച്ച് ദൈവശാസ്ത്രത്തിൻ്റെ ആഴങ്ങളിലേക്കും ഒന്നും ഇറങ്ങണ്ട എൻ്റെ ഒത്തുവാക്യത്തിലേക്കൊന്നും ഇറങ്ങണ്ട ഒരു പ്രാർത്ഥനയ്ക്ക് പോകാൻ തുടങ്ങി അവിടെ വെച്ച് എവിടെന്നാണ് വരുന്നേ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു അപ്പോൾ അങ്ങനെ അതൊക്കെ സംസാരിച്ചു അപ്പോൾ അവരുമായിട്ട് അടുപ്പമായി അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ അതിന് പറ്റിയ ഒരാളെക്കുറിച്ച് മനസ്സിലാക്കി ഒരു ദൈവദാസിൻ്റെ അടുക്ക് കൊണ്ടുപോയി പ്രാർത്ഥിച്ചു തടസ്സങ്ങൾ മാറി വഴി തുറന്നു ജോലി കിട്ടി ഹസ്ബൻഡിന് വിദേശം അങ്ങനെ ഒരു വഴി അങ്ങ് തുറക്കുക ആരോടും മിണ്ടാതെ ആരുമായിട്ട് സമ്പർക്കമില്ലാതെ ഒരിടത്തും പോകാതെ നമ്മൾ നിൽക്കുന്ന സ്റ്റാൻഡിൽ നിന്ന് കാല് പറിച്ചൊന്ന് ചവിട്ടാ അവിടെ തന്നെ നിൽക്കത്തുള്ളൂ അതുമാത്രമേ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞ് നിന്ന് നിരാശപ്പെട്ടാൽ ആ നിൽക്കുന്നിടത്ത് നിന്ന് ചതല പിടിച്ചു പോകത്തുള്ളൂ എന്നാൽ തിരിച്ചാൽ പറയാം നമ്മൾ ശ്രമിക്കുക മുട്ടുക മുന്നോട്ടിറങ്ങുക പ്രാർത്ഥിക്കുക ചിലരോട് ഇടപെടുകയാണ് അങ്ങനെ വരുമ്പോൾ ദൈവമായിട്ട് വഴി ഒരുക്കി തരികയാണ് എത്രയോ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിനകത്ത് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചിന്തിക്കുമ്പോൾ ദൈവദാസന്മാർ ചിന്തിക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങളിന്ന് വിദേശത്തിരുന്ന് കേൾക്കുന്നത് വിദേശത്തേക്കുള്ള വഴി നിങ്ങൾ ജനിച്ചപ്പോഴേക്കും നിങ്ങൾക്ക് വേണ്ടി അങ്ങ് തുറന്നിട്ടിരിക്കുകയല്ലായിരുന്നു എങ്ങനെയോ നിങ്ങൾ വിദേശത്തെത്താൻ വേണ്ടി ഒരു വഴി ദൈവം തുറന്നതാണ് ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് വരുവാൻ വേണ്ടി ഞാൻ ഈ നാട്ടുകാരനല്ലായിരുന്നല്ലോ പക്ഷെ ഇവിടെ വരുവാൻ വേണ്ടി തപ്പിക്കുത്തി വണ്ടിക്കൂലിയും കൊടുത്ത് ഗൂഗിൾ മാപ്പ് നോക്കി നേരെ ഇവിടെ വന്നതല്ല ഒരു വഴി തെളിയുക ഒരാളെ കണ്ട് പരിചയപ്പെട്ടു ഒരു സ്ഥലത്ത് വരാമോ എന്ന് ചോദിച്ചു വന്നു ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് ചോദിച്ചു ശബ്ദം ദാത്തി ഉറക്കെപ്പോലും പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരു വേള ഒരു കൊച്ചു മുറിക്കകത്ത് വന്ന് പ്രാർത്ഥിച്ചു ഞങ്ങളിങ്ങ് തിരിച്ചു പോകുന്നു ഒരു മാസം കഴിയുമ്പോൾ ഒന്നോടെ പോകാൻ വേണ്ടി അവർ ആഹ്വാനം ചെയ്തു അവിടെ ചെന്നു അപ്പോൾ ഒരു വഴി തെളിയുകയാണ് അങ്ങനെ ഞാൻ വാസ്തവത്തിലിരിക്കുന്ന സ്ഥലത്ത് ഇന്ന് ആയിരിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം ഇവിടേക്കുള്ള വഴിതെളിയൽ എൻ്റെ കൂടെ ബൈബിൾ സെമിനാരി പഠിച്ച പല ആളുകളും അന്ന് പുറത്തേക്ക് പോയി ഞാനൊരു സ്ഥലത്ത് അങ്ങ് സ്റ്റക്കായിപ്പോയി ആദ്യകാലത്തേക്ക് എനിക്ക് തോന്നി എൻ്റെ വഴി അടഞ്ഞു എനിക്ക് കൂടെ അവരുടെ കൂടെ പോകേണ്ടതായിരുന്നു ഞാൻ എൻ്റെ സമയം കളയും എന്തു ചെയ്യുന്ന അറിയില്ല എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അങ്ങനെ എല്ലാവരും പോയപ്പോൾ അവർക്ക് വഴി തെളിഞ്ഞപ്പോൾ എനിക്ക് വഴി തെളിഞ്ഞില്ല ഞാനവിടെ നിന്നുപോയി പക്ഷെ ദൈവം എനിക്ക് അവർക്കാർക്കും വെച്ച വഴിയല്ല വേറൊരു വഴിയിലൂടെ ഒരു സാധാരണ സഹോദരിയെ പരിചയപ്പെട്ട് അവരുടെ വഴിയിലൂടെ ഇന്ന് ഞാനായിരിക്കുന്ന നന്മകളിലേക്ക് വന്നത് ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് വന്നത് ഇന്നായിരിക്കും ദേശത്തേക്ക് വന്നതിൻ്റെ വഴി തെളിഞ്ഞത് ഒരു ചെറിയ സംഭാഷണത്തിലൂടെയാണ് വഴി ബിൽഡപ്പ് ചെയ്യുകയാണ് നിങ്ങൾ പ്രാർത്ഥിച്ചു ദൈവദാസന്മാരുമായിട്ട് നല്ല വിശ്വസ്തരുമായിട്ട് പങ്കുവെച്ചു നിങ്ങൾ പ്രാർത്ഥനയ്ക്കിരുന്നു ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു തെളിഞ്ഞു വരും കാര്യങ്ങൾ പറയുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ ഒരു കൊച്ചു പ്രാർത്ഥന കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഒരു കർത്തൃദാസൻ്റെ ഒരു പ്രവാചകൻ്റെ വീട്ടിൽ ചെന്ന് നമ്മൾ സന്ദർശിച്ചു കൊണ്ടായിരിക്കും ചിലപ്പോൾ ഒരാൾ പരിചയപ്പെട്ടുകൊണ്ടായിരിക്കാം ബിൽഡപ്പ് ബിൽഡപ്പ് ദ റോഡ് റോഡ് ബിൽഡ് ചെയ്യുക വീട്ടിൽ ചുമ്മാ ഇരിക്കാതെ വെറുതെ ഇരുന്ന് സമയം കളയാതെ ബിൽഡപ്പ് ചെയ്യുക ഒന്നെങ്കിൽ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ചില ആൾക്കാരുടെ സംസാരിക്കുക ഇല്ല ഈ വചനത്തിലെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുക ഇല്ലെങ്കിൽ ഈ വചനം കേൾക്ക് ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ഇപ്പോൾ കോവിഡ് ആയതിൻ്റെ പോലെ പറ്റിയല്ല എവിടെയെങ്കിലുമൊക്കെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ അവിടെ ഒരു പ്രാർത്ഥനയ്ക്ക് പോകും അപ്പോൾ വഴി തെളിഞ്ഞു വരുവാന്നേ അപ്പ് ദ റോഡ് റോഡ് വെട്ടുക റോഡ് ബിൽഡ് ചെയ്യുക ബിൽഡപ്പ് ഞാൻ ഉണ്ടാക്കി തരാന്നല്ല ബിൽഡപ്പ് ആരോടോ ആഹ്വാനം ചെയ്യുവല്ലോ വചനം നികത്തുക ഞാൻ നികത്തുക ഞാൻ നികത്തുക എന്നല്ല പറഞ്ഞത് നികത്തുക ആഹ്വാനമാണ് കമാൻഡിങ് ആണ് ബിൽഡപ്പ് ആരോടൊന്നില്ലാതെ വചനം പറയുന്നു ബിൽഡപ്പ് ആരത് ഏറ്റെടുക്കുമെന്ന് ആരത് ഏറ്റെടുക്കുമെന്ന് ദൈവം വിളിച്ചു പറയുന്നു ചുമ്മാ ഇരിക്കാതെ ഉറങ്ങി സമയം കളയാതെ അങ്ങോട്ടും മാറി ഇങ്ങോട്ട് മാറി മനസ്സിനകത്ത് മുഴുവൻ ഭാരം വെച്ചോണ്ടിരിക്കാതെ ബിൽഡ് അപ്പ് യുവർ റോഡ് നിൻ്റെ റോഡ് നീ ഉണ്ടാക്കുക നീ റോഡ് വെട്ടിയെടുക്കുക നിൻ്റെ വഴി നീ ഉണ്ടാക്കുക ദൈവം പറയുന്നു നിനക്ക് വഴി ഉണ്ടാകും നിങ്ങൾ കണ്ണ് തുറന്ന് മുമ്പിലേക്ക് കാലി വയ്ക്കുക ബിൽഡപ്പ് യുവർ റോഡ് അടുത്തത് പ്രിപ്പയർ ദ ഹൈവേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ചെറിയ നടപ്പാതയാണ് കുറേ കഴിയുമ്പോൾ ഒരു കാറ് പോകുന്ന വീതിയിൽ ആറടിയോ എട്ടടിയോ വീതിയിൽ റോഡായി മാറും എൻ്റെ ചെറുപ്പകാലത്ത് ഞങ്ങൾ താമസിച്ചിരുന്ന ഒരു പഴയ ഓലപ്പരയുണ്ട് അവിടേക്ക് വഴിയില്ലായിരുന്നു ഒരു പാടം കയറി വരണം അല്ലെങ്കിൽ മോളിന്നണെങ്കിൽ മല ഇറങ്ങി വരണം ഒരാൾക്ക് കഷ്ടി ഇറങ്ങിപ്പോകാവുന്ന ഒരു നടപ്പാതയായിരുന്നു ഒരു തോട് പോലെ ഒരാൾ എതിരെ വരുവാണെങ്കിൽ ചുമരിലേക്ക് ഭിത്തിയിലേക്ക് ഇങ്ങനെ ചേർന്ന് നിൽക്കണം മറ്റേ ആൾ അങ്ങനെ സ്ഥിതിയായിരുന്നു ഇപ്പോൾ അത് കാറും ലോറിയും പോകുന്ന റോഡായി മാറി പണ്ട് നടപ്പാതയായിരുന്നു കുറേ കഴിഞ്ഞപ്പോൾ അത് റോഡായി ഇനി നിങ്ങൾ കണ്ടിട്ടുണ്ടോ സാധാരണ പഞ്ചായത്ത് റോഡായിരുന്ന റോഡ് കുറച്ചുകൂടെ നാട് വികസിക്കുമ്പോൾ അത് രണ്ടു വരി രണ്ടു വരിപ്പാതയായി മൂന്ന് വരിപ്പാതയായിട്ട് കുറച്ചുകൂടെ വികസിക്കും വണ്ടി കൂടി വാഹനം കൂടി ആ റോഡ് ചിലപ്പോൾ പ്രത്യേക പ്രോജക്റ്റിലേക്ക് എടുത്തപ്പോൾ വീതി കൂടി കുറച്ചോടെ അപ്പുറത്തേക്ക് കിടന്നാൽ അങ്ങനെ പോയിക്കൊണ്ടിരുന്ന റോഡ് കുറച്ചുകൂടെ നാഷണൽ ഹൈവേ ആയി മാറി നേരെ തിരുവനന്തപുരത്തുനിന്ന് അങ്ങ് ബോംബെ വരെ അല്ലെങ്കിൽ ഡൽഹി വരെയുള്ള ഹൈവേ വീതി കൂട്ടി സ്ഥലമെടുത്തു അപ്പോൾ അന്ന് പണ്ട് ചെറിയൊരു കാർ പോകുന്ന വഴിയായിരുന്നു ചെറിയൊരു നടവഴിയായിരുന്നു ആ വഴിയാണ് പിന്നെ ഹൈവേ ആകുന്നത് ഇന്ന് ഞാൻ വീണ്ടും പറയാം ചെറിയ വഴികൾ വലിയ വഴികളായി മാറും ചെറിയ നടപ്പാതകൾ അപ്പച്ചൻ്റെ കാലത്ത് അമ്മച്ചിയുടെ കാലത്ത് ഒറ്റയടി ഒറ്റയടിപ്പാതയിലൂടെ ഒറ്റയ്ക്ക് പ്രാർത്ഥനയ്ക്ക് പോയി ചൂട്ടും കത്തിച്ചു പോയ അവരുടെ നിന്ന് ഇന്ന് ദൈവമായ കർത്താവ് ദൈവദാസന്മാരെ എഴുന്നേൽപ്പിച്ചു അഭിഷിക്തന്മാരെ എഴുന്നേൽപ്പിച്ചു അവരുടെ മക്കളെ ഓരോരുത്തരെയും ദൈവന്തം ഒരു രാജ്യങ്ങളിൽ വിട്ടു ചെറിയ നടവഴി അമ്മച്ചി മാത്രം നടന്ന ഒറ്റയ്ക്ക് പ്രാർത്ഥനയ്ക്ക് പോയ നിന്ന കേട്ട ഒറ്റയടിപ്പാതയിലൂടെ ആത്മീയത്തിൽ നടന്ന കുടുംബം അടുത്ത തലമുറ വന്നപ്പോൾ അത് രണ്ടു വരി പാതയായി മൂന്നാം തലമുറ വന്നപ്പോൾ രാജ്യങ്ങളിലേക്ക് ഹൈവേ ആയി മാറി ചെറിയ വഴിയെ ഹൈവേ ആക്കുന്നൊരു ദൈവമുണ്ട് റോഡ് ഹൈവേ ആകും നടപ്പാതകൾ റോഡായി മാറും ഇത് ദൈവത്തിൻ്റെ ഒരു പോളിസി വെച്ചിരിക്കുക സ്തോത്രം നിങ്ങൾ ഇപ്പോ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്നവരാണോ നിങ്ങൾ ഇപ്പോ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാതെ വീട്ടിനകത്ത് മാത്രം പ്രാർത്ഥിക്കുന്നവരാണോ അതൊരു ഒറ്റയടിപ്പാതയിൽ നിന്ന് മുമ്പോട്ടും പോകുന്നുണ്ടും പോകുന്നവരാ നിങ്ങൾ തളരരുത് നിങ്ങൾക്ക് കിട്ടിയ ഒറ്റയടിപ്പാതയിലൂടെ നിങ്ങൾ നടക്കുക കുറേ കഴിയുമ്പോൾ നിങ്ങളുടെ മക്കളുടെ കാലം വരുമ്പോൾ നിങ്ങൾ നടന്ന വഴി ഒരു റോഡായി മാറും അർത്ഥം മനസ്സിലാവുന്നുണ്ടല്ലോ നിങ്ങൾക്ക് ആയുസു ആരോഗ്യം തന്നാൽ നിങ്ങളുടെ അടുത്ത തലമുറ വരുമ്പോഴേക്കും നിങ്ങൾ വിശ്വസ്തരാണെങ്കിൽ അത് ഹൈവേ ആയി മാറും തിമോത്യോസിന് ഓർമ്മയുണ്ടല്ലോ പൗലോസ് പറയുന്നു നിൻ്റെ നിർവ്യാജ വിശ്വാസത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു അത് നിൻ്റെ വെല്ലുമിച്ചിയിലുണ്ടായിരുന്നു കുറേ കഴിഞ്ഞപ്പോൾ നിന്റെ അമ്മച്ചിയിലുണ്ടായിരുന്നു ഇപ്പം നിന്നിലേക്ക് വന്നു വെല്ലിമ്മച്ചി ഒരു പക്ഷേ ഒറ്റക്കിരുന്ന് പ്രാർത്ഥിച്ച അമ്മച്ചിയായിരിക്കാം സ്തോത്രം ആ അമ്മച്ചിയുടെ മോളെ അത് സത്യം പഠിപ്പിച്ചു അപ്പോൾ തിമോത്തിയുടെ അമ്മ സ്തോത്രച്ചിനോട് വലിയ അപ്പോൾ രണ്ടു പേര് കൂടി ഇപ്പം രണ്ടുപേര് പോകുന്ന റോഡായി മാറി തിമോത്തിയെ പൗലോസ് തിരഞ്ഞെടുത്തപ്പോൾ അപ്പോസ്തോലിൻ്റെ നിലവാരത്തിൽ വന്നില്ലേ ഒരമ്മച്ചി ഒരൊറ്റയടിപ്പാതയിലൂടെ നടന്ന് മോളയും കൂടി കൂട്ടി നടന്ന് കൊച്ചുമക്കട കാലം വന്നപ്പോൾ ഹൈവേ ആയി മാറിയില്ലേ പത്ത് പേരറിഞ്ഞില്ലേ തിമോത്തിസിയുടെ വഴിയിലൂടെ തിമോത്തിയുടെ ശുശ്രൂഷയിലൂടെ ഫിലിപ്പി എഫേസോസിലും സ്വോത്രി മറ്റു പലയിടത്തും ആയിരങ്ങൾ വിടുവിക്കപ്പെടാൻ തുടങ്ങിയില്ലേ ഹൈവേ ആയില്ലേ കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ മൂന്നാമത്തതാണ് റിമൂവ് എവരി ഒബ്സ്റ്റാക്കിൾ നിങ്ങളുടെ വഴിയിൽ എല്ലാ കാലത്തും തടസ്സമുണ്ടാക്കുന്ന സ്റ്റാക്സ് ഉണ്ടാക്കുന്ന ഭയങ്കര പിശാചന ശക്തി കാണും പക്ഷെ ദൈവം തമ്പലം പറയും കണ്ണുനീരിൽ ആ കുഞ്ഞുങ്ങൾ നടന്നുണ്ടാക്കിയ വഴിയാതെ അതിനകത്ത് കയറി തടസ്സം നിൽക്കരുത് റിമൂവ് എടുത്ത് കളാത് മൂന്ന് കാര്യങ്ങൾ ഈ വാക്യത്തിനകത്തുണ്ട് നിങ്ങളുടെ ഒറ്റയടി പാതകൾ നാളെ ഹൈവേ ആകും ഹൈവേയിൽ കിടക്കുന്ന സകല ദുർഘടങ്ങളും തടസ്സങ്ങളും സ്തോത്രം എല്ലാ ഇടർച്ചയും നീക്കിക്കളയാൻ കൽപ്പന വരും ഈ ദിവസങ്ങളിലെ പ്രാർത്ഥന വ്രതാവാകില്ല ഇതനുഗ്രഹമാകും ഇത് നന്മയാകും ദൈവസന്നിധിയിൽ കാത്തിരുന്ന് ഒറ്റയടിപ്പാതയിലൂടെ ഒറ്റയ്ക്ക് കരയുന്നവരെ നിങ്ങളുടെ കണ്ണുനീർത്തുള്ളികൾ വീണതൊരു ഹൈവേ ആയി മാറട്ടെ നിങ്ങളുടെ ഹൈവേയിൽ നിൽക്കുന്ന സകല ദുർഘടങ്ങളെയും എൻ്റെ ദൈവം കൽപ്പിക്കട്ടെ മാറ് അത് കണ്ണുനീരിൽ വെട്ടിയെടുത്ത വഴിയാ ഉപവസിച്ചും പ്രാർത്ഥിച്ചും നേടിയെടുത്ത ഹൈവേ അതിനകത്ത് കയറി വട്ടം നിൽക്കരുത് മാറട എന്ന് പറയാൻ ദൈവത്തിന് കരുത്തുണ്ട് കാര്യം മനസ്സിലായല്ലോ ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുക ഒന്നോടെ കേട്ടോ ചിലപ്പോൾ ഒറ്റ പ്രാവശ്യം കേട്ടാൽ ഈ തൂത് പിടികിട്ടാൻ സാധ്യതയില്ല ഒന്നോടെ കേട്ടോ ഗ്രഹിക്കാൻ പറ്റും ഇതൊരു മർമ്മമാണ് ഞാൻ ആത്മാവിൽ പ്രസ്താവിക്കുന്നു നിങ്ങളെ അനുഗ്രഹിക്കുന്നു പരിശുദ്ധ ദൈവമേ സ്വർഗീയ പിതാവേ ഈ വാക്യത്തിൻ്റെ മൂന്ന് ഭാഗവും ദൈവം എന്നോട് രാവിലെ സംസാരിച്ചതിന് നന്ദി അതെൻ്റെ പ്രിയപ്പെട്ടവർക്കെന്ന് കൈമാറുക ഒറ്റയടിപ്പാതയിലൂടെ നടന്ന വെറും റോഡിലൂടെ നടന്നവരെ ഹൈവേയിലേക്ക് ദൈവമേ ആ ഹൈവേയിൽ ഏതെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അത് മാറ്റാൻ കൽപ്പന ദൈവമേ നിൻ്റെ മക്കൾ ഇന്ന് ചെറിയ വഴിയിലൂടെ ഞെരുക്കത്തിലൂടെ പോവുക അവർ ഒരു റോ റോട്ടിലേക്ക് കയറട്ടെ റോട്ടിലേക്ക് കയറുന്ന ആളുകൾ ഹൈവേയിലേക്ക് മാറട്ടെ അങ്ങനെ വഴി വികസിക്കട്ടെ വഴി വിശാലമാകട്ടെ വഴി ദൈവമേ സുതാര്യമാകട്ടെ വഴി നിവരട്ടെ വഴി നികത്തട്ടെ അതിന്മേ കിടക്കുന്ന ദുർഘടങ്ങളും പാറക്കെട്ടുകളും മാറട്ടെ കാലം മാറുന്നതനുസരിച്ച് വേഗത കൂടുന്നതനുസരിച്ച് വഴിക്ക് മാറ്റം വരുന്നത് പോലെ നിന്റെ ജനത്തിന് കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ഒരു മാറ്റമില്ലാത്ത വഴി കിടക്കുന്നവർ അവരുടെ ജീവിതയാത്രയുടെ വഴി മാറട്ടെ അതിവേഗം ഓടാനുള്ള വഴികൾ ഒരുങ്ങട്ടെ ദുർഘടങ്ങൾ നേരെയാകട്ടെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കേൾക്കണേ സ്വർഗീയ പിതാവാം ദൈവമേ ആ